ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് വണ്ണിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതാ ഭാഗമാണ്. ഇതിൻ്റെ ആശയം നമ്മളിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിയാലോ? അത് നമുക്ക് വായിച്ചു നോക്കാം, കവിതാ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. വീഡിയോയുടെ അവസാനം കവിതയുടെ ആശയവും കൊടുക്കുന്നുണ്ട്. ഓക്കെ, മണ്ണിൻ്റെ കിനാവുകൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറഞ്ഞാൽ, കിനാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അതെ, സ്വപ്നമാണല്ലേ. അപ്പോൾ എന്താണ് മണ്ണിൻ്റെ സ്വപ്നങ്ങൾ അല്ലേ, അഥവാ മണ്ണിൻ്റെ കിനാവുകൾ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. പൊൻവെയിൽ എന്ന് പറയുന്നത് ആ വെയിലിൻ്റെ നിറമല്ലേ. പൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണമല്ലേ. അതായത് സ്വർണ്ണ നിറമുള്ള വെയിലിനെ കുറിച്ചാണ് പറയുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്ന് ആ കുരുത്ത മുക്കുറ്റികൾ, സ്വർണ്ണ നിറമുള്ള വെയിലിലുണ്ടായ മുക്കുറ്റികൾ. അതായത് ഇവിടെ എന്താണ്? മുക്കുറ്റിയുടെ ഭംഗിയെക്കുറിച്ചാണല്ലേ വർണ്ണിക്കുന്നത്. ദെൻ സെക്കൻഡ് ലൈൻ നോക്കൂ. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. നിലാവിനെ എന്തിനായിട്ട് ഉപമിക്കുന്നത്? തുമ്പകളല്ലേ. തുമ്പയെ നിലാവുമായിട്ടാണ് നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത് അല്ലേ. നോക്കൂ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. ദെൻ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ഇവിടെ ഏത് പൂവിനെ കുറിച്ചാണ് പറയുന്നത്? ജമന്തി പൂവിനെ കുറിച്ചാണല്ലേ. ജമന്തി പൂവ് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ആ ഒരു ഓറഞ്ച് നിറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലോ. ആ ഇവിടെ എന്താണ് സന്ധ്യ എന്ന് പറയുന്നത്? സമയത്തെയാണല്ലേ സൂചിപ്പിക്കുന്നത്. നോക്കൂ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തം എന്ന് പറഞ്ഞാൽ യെസ് ഭംഗിയല്ലേ. ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ നെഞ്ചത്തെടുത്ത് ആ ലാളിച്ചത് അഥവാ ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കൂ. ഇത് നെക്സ്റ്റ് നോക്കൂ. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞടിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇവിടെ ഏത് പൂവിനെ കുറിച്ചാണ് പറയുന്നത്? ആ കോളാമ്പി പൂവിനെ കുറിച്ചാണല്ലേ. കോളാമ്പി പൂവിൻ്റെ നിറം എന്താണ്? അതെ, നമുക്കറിയാം ഏത് നിറമാണ്? മഞ്ഞ നിറമാണല്ലേ കൂട്ടുകാരെ. നോക്കൂ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. മഞ്ഞ നക്ഷത്രത്തെ പോലെ വേലി എന്ന് പറഞ്ഞാൽ ആ ഇപ്പം നമ്മൾ മതിലില്ലേ, അതിന് പകരം പണ്ട് കാലത്തൊക്കെ വേലിയാണല്ലേ. അതായത് ചെടികളൊക്കെ ആയിരുന്നു വേലിയായിട്ട് ഉപയോഗിച്ചത്. വേലിക്ക് പകരം എന്താണ്? ചെടികൾ ഇങ്ങനെ നട്ട് വളർത്തി അതായിരുന്നു വേലിയായിരുന്നത്. മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ദെൻ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. പനിനീർ നമുക്കറിയാമല്ലോ എന്താണ്? യെസ് റോസ് ആണല്ലേ. അതായത് മലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവാണ്. അപ്പോൾ എന്താണ് പനിനീർ പൂക്കളെ കുറിച്ചാണല്ലേ പറയുന്നത്. നോക്കൂ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. കാറ്റിലേക്ക് സുഗന്ധം വരുത്തിക്കൊണ്ട് ആരുണ്ടെന്നാണ് പറയുന്നത്? ആ പനിനീർ പൂക്കളല്ലേ. ദെൻ നോക്കൂ, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. നമുക്കറിയാം മുല്ലപ്പൂവൊക്കെ ഏത് സമയത്താണ് വിരിയുന്നത്? അതേത് സമയത്താണ്? രാത്രിയിലാണ്. അതാണ് ഇവിടെ പറയുന്നത്, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ ദെൻ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ചെന്താരെന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന പൂക്കളാണ്. ഓക്കെ, ചെന്താരികൾ എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കൾ. രാജമുദ്രയണിഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജമുദ്ര എന്താണ്? അതെ, രാജാവിൻ്റെ മുദ്ര. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? കിരീടം. അതായത് കിരീടം എന്ന അർത്ഥമാണ് ഈ വരികളിൽ പറയുന്നത്. നമുക്കറിയാം കൃഷ്ണ കിരീടം പൂവിനെ നമുക്കറിയാമല്ലോ, ചുവപ്പ് നിറത്തിലുള്ള ആ പൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ദെൻ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. വാടാമല്ലിപ്പൂവില്ലേ, ആ പൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും ഭംഗിയുള്ള വാടാമലരുകൾ, വാടാമല്ലിപ്പൂക്കൾ. ഓക്കെ, അപ്പം എന്താണ് കൂട്ടുകാരെ? ആ നമ്മൾ ഈ വരികളിലൊക്കെ എന്താണ് പറയുന്നത്? പൂക്കളുടെ ആ ഭംഗിയെക്കുറിച്ചാണല്ലേ. അതായത് പൂക്കളെക്കുറിച്ച്, ഓരോ വ്യത്യസ്തതരം പൂക്കളെക്കുറിച്ചാണ് ഈ വരികളിലെല്ലാം വർണ്ണിക്കുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. പിറക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജനിക്കുന്നു അല്ലേ. ദിവസവും പൂക്കളായിട്ട് ജനിക്കുന്നുണ്ടല്ലേ. നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. അതുപോലെ തന്നെ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. ഏത് ചൂടിലും വാടാതെ നിൽക്കുമല്ലേ. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഏതിരുട്ടിലും അതെങ്ങനെയാണ്? മന്ദഹസിക്കും, പുഞ്ചിരിക്കും. ഇവിടെ പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നമ്മൾ ഓരോ പൂവിനെയും കുറിച്ച് നേരത്തെ പറഞ്ഞു. ഈ വരികളിൽ എന്താണ്? ആ പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്, എല്ലാ പൂക്കളെയും കുറിച്ചാണ് പറയുന്നത്. പൂക്കൾ മണ്ണിൽ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ.
പൂക്കൾ എന്താണെന്നാണ് പറയുന്നത്? ആ മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ്, മണ്ണിൻ്റെ ആ സ്വപ്നങ്ങളാണ് പൂക്കൾ. ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കൾ എന്താണെന്നാണ് പറയുന്നത്? ജീവൻ്റെ പ്രേമ പ്രതീക്ഷകളാണ്, സ്നേഹമാകുന്ന പ്രതീക്ഷകളാണെന്നാണ് പറയുന്നത്. പി മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാഭാഗമാണല്ലേ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് കവിതയുടെ ആശയം ഒന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ, നമുക്ക് എഴുതാം. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വേലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു. ഇതിലൂടെ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത്. തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. സന്ധ്യാനേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തിപ്പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത്. സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തിപ്പൂക്കൾക്ക് ആ നിറം ലഭിച്ചതെന്ന് കവിതയിലൂടെ പറയുന്നു. എഴുതാം, കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെയാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളെന്നും കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു. അപ്പം കൂട്ടുകാരെ, വീഡിയോയുടെ ഈ അവസാന ഭാഗത്ത് എന്താണ് നമ്മൾ വീഡിയോയുടെ ആശയം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ കവിതാ ഭാഗമൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.